നമസ്കാരം എല്ലാവർക്കും. സെറ്ററാടെക് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അറിയാം, കുറെ നാളായി വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ നാട്ടിലേക്ക് വന്നു. അതായത് തമിഴ്നാട്ടിലായിരുന്നു ഞാൻ, ഇപ്പോൾ നാട്ടിലേക്ക് എത്തി. അപ്പോൾ നാട്ടിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യെസ് എക്സാംസ് ഉണ്ട്, അതേപോലെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. സോ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കമ്പനിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തന്നു. നമ്മളിന്ന് ക്വാറന്റൈനിൽ വീട്ടിലിരിക്കുന്നവർ, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്നവർ, ഇവരുടെയൊക്കെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രോ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇൻട്രോ കണ്ട പോലെ തന്നെ ഞാൻ ജസ്റ്റ് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിന് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. വെറുതെ ഒരു 856 സബ്സ്ക്രൈബേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചുമ്മാ ഒരു കമ്പനിനെ ജസ്റ്റ് മെയിൽ അയച്ചു, എനിക്ക് ഒരു പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു മൗസ് അയച്ചു തരാം, വെറും 300 രൂപയുടെ മൗസ് ആണ്, നിങ്ങൾ അതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യെസ്, ഓഫ് കോഴ്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി എൻ്റെ ഒരു മൗസ് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വീട്ടിലേക്ക് പോകുന്ന കഴിഞ്ഞപ്പോൾ ട്രാവലിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൗസ് അല്ല. എൻ്റെ ഉള്ള ഒരു മൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിംഗ് മൗസ് ആയിരുന്നു. അപ്പോൾ ട്രാവലിംഗിന് ബാഗിലിട്ടിട്ട് പോരാനും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോരുമായിരുന്നു. അപ്പോഴാണ് ഇവർ ഈ കുഞ്ഞു കുട്ടി മൗസ് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മൗസിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 299 രൂപയാണ്. ഞാൻ ഈ മൗസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ടാവും. നേരത്തെ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ആ ഒരു കുട്ടി മൗസാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ അൺബോക്സിംഗിലേക്ക് പോയിട്ട് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദി അൺബോക്സിംഗ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ച് ചീപ്പായിട്ടുള്ളൊരു പാക്കേജിംഗ് തന്നെയാണ് വരുന്നത്. കാരണം 300 രൂപയുടെ ഒരു മൗസ് ഇതിലും നല്ല റേറ്റുള്ളൊരു പാക്കേജിങ്ങിൽ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവർക്കും എന്തെങ്കിലും ലാഭം വേണ്ടതിൻ്റെ വരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു പാക്കേജിങ് തന്നെയാണ് സാധാരണ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മൊബൈൽ കാർഡിൽ സാധാരണ SD കാർഡൊക്കെ വരുന്ന പോലത്തെ ഒരു പാക്കേജിങ് തന്നെയാണ്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് 2 ചെറിയ കാർഡുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു പേപ്പർ കഷ്ണം ഉണ്ട്, അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ആ ഒരു കാർഡ് എന്താണെന്ന് നോക്കാം. ഇത് 10% ഓഫ്, അതായത് ആഡ്കോമിൻ്റെ വെബ്സൈറ്റിൽ ഇനി നേരെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10% ഓഫ് കിട്ടും എന്ന് പറയുന്നൊരു കൂപ്പൺ കാർഡാണിത്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ എന്താ പറയുക, ആ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഇതിന് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാറണ്ടി നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ മൗസ് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്ന മൗസ്. ഇപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഈ പാക്കേജ് നോക്കിയില്ലായിരുന്നു, ചിലപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു. ഞാൻ ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു USB ടൈപ്പ് കണക്ടർ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അൺബോക്സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, വെറും 300 രൂപയാണ്. പക്ഷേ ഈ മൗസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വർത്ത് ഫോർ 300 രൂപീസ് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഈ പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി തന്നെ നോക്കുകയാണെങ്കിൽ, യെസ് ഇറ്റ്സ് എ ചൈനീസ് പ്രൊഡക്റ്റ് റീബ്രാൻഡഡ് ടു ഇന്ത്യൻ പ്രൊഡക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ചൈനയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു മൗസ് അവർ റീബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ, യെസ് ഇറ്റ്സ് പ്രിറ്റി നൈസ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യെസ് ഇറ്റ്സ് റിയലി ഗുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്ലാസ്റ്റിക് ആണ് എങ്കിലും നല്ല ഒരു ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ തൊടുമ്പോൾ തന്നെ അറിയാം. അതേപോലെ തന്നെ ഗ്രിപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഷൈനി മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ല ക്ലിക്കബിൾ ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെയാണ്, നല്ല സൗണ്ട് ഉണ്ട്. ഐ ഹെൽപ്പ് യു ഔട്ട് വിത്ത് ദാറ്റ് ഉണ്ടല്ലേ. നല്ല ക്ലിക്കബിൾ ആയിട്ടുള്ള സൗണ്ടൊക്കെ തരുന്ന നല്ല എന്താ പറയുക, റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു മൗസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഈ സാധനം കണ്ടോ, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB കണക്ടറാണ്. പക്ഷേ ഈ സാധനം നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിത് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ചിലപ്പോൾ കാണാതിരിക്കും, ആക്ച്വലി ഇത് കുറച്ചുകൂടി പുറത്തേക്കാണ് നിൽക്കുന്നത്. നമ്മുടെ ആപ്പിൾ മൗസിൻ്റെ അകത്ത് ചാർജർ കുത്തണം അതേ സിസ്റ്റം പോലെ തന്നെയാണ്.
ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിലും മൗസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ട്രാവല് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കയ്യിൽ കൊണ്ടുപോയി നടക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാഗിൽ വെക്കണം എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും നല്ലൊരു എന്താ പറയുക ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കി, യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ദൂരമൊന്നും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 10 മീറ്റർ പറയുന്നുണ്ടെങ്കിലും 10 മീറ്ററൊന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം പോയാൽ 5 അല്ലെങ്കിൽ 4 മീറ്റർ അതിനുള്ളിൽ ഇതിൻ്റെ റേഞ്ച് പോകും. അപ്പോൾ അത്രയ്ക്ക് ഉള്ളൊരു പ്രൊഡക്റ്റൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ക്വാറന്റീനിൽ ഇരിക്കുന്നവർക്കും ലോക്ക്ഡൌണിൽ ഇരിക്കുന്നവർക്കും പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം യൂസ് ചെയ്യാൻ ഒരു 300 രൂപയ്ക്ക് ഒരു മൗസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഡെഫിനറ്റ്ലി ബൈ ദിസ്, കാരണം ഇറ്റ്സ് വർത്ത്. പക്ഷേ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ബാറ്ററീസ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അവർ വെക്കാതിരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ 300 രൂപയുടെ മൗസ് ആയതുകൊണ്ടായിരിക്കും അവർ ബാറ്ററീസ് വെക്കാത്ത, അല്ലെങ്കിൽ ഷിപ്പിംഗിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ബാറ്ററി വെക്കാതിരുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ബാറ്ററി, 2 ബാറ്ററിയാണ് നമുക്ക് കിട്ടുന്നത്. AAA ബാറ്ററിയാണ് ഇതിലേക്ക്, AAA ആണോ നമ്മുടെ ക്ലോക്കിൻ്റെ സാധാരണ ബാറ്ററിയിൽ, ആ ബാറ്ററിയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ 2 ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു ടൈം തരും എന്നാണ് ഇത് ഇവരുടെ മാനുവലിൽ പറയുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല റെസ്പോൺസീവ് ആണ്, ഇതുവരെ ഒരു ലാഗ് വന്നിട്ടില്ല. അതേപോലെ 2.4 GHz ആണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വലിയ റേഡിയേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു മൗസിൻ്റെ ഒന്നും ഉണ്ടാവില്ല. കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 1600 DPI വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ DPI ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര പോർട്ടബിൾ ആണ് ഈ ഒരു ഡിവൈസ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ എൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ബാഗാണത്. ഈ ബാഗിൻ്റെ അകത്ത് ഇതായി ഒരു മൗസ് കൊണ്ടുപോയി വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൊണ്ടുപോയി നടക്കാനൊക്കെ അല്ലെങ്കിൽ ഭയങ്കര പോർട്ടബിൾ ആണ്. ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയും പോകുമ്പോഴാണെങ്കിലും ഞാൻ ഹാർഡ് ഡിസ്ക് എപ്പോഴും കൂടെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ ആ ഒരു കേസിൽ തന്നെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത് ഭയങ്കര ഒരു എന്താ പറയുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്, എന്നും ഹാർഡ് ഡിസ്ക് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ ഈസിലി കീപ് ദിസ് മൗസ് ഇൻ ദാറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി കീപ് ഇറ്റ് ഗോയിങ്. എനിക്ക് തോന്നുന്നു 299 രൂപയ്ക്ക് ഇതിലും നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. സോ ഇഫ് യു ഡയറക്ട്ലി കം ടു ഇറ്റ്സ് എന്താ പറയുക ഒരു ലുക്കും ഫീലും നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോ ലൈൻ നമുക്കിവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു യെല്ലോ ലൈൻ നല്ല ഒരു എന്താ പറയുക ഈ ഒരു മൗസിൻ്റെ നല്ലൊരു ലുക്ക് കൂട്ടാൻ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു യെല്ലോ ലൈൻ. ആകെ എനിക്ക് ഇതിൻ്റെ അത് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രോൾ ആയി ഒരു സ്ക്രോളർ അത്യാവശ്യം താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ക്രോളറിൻ്റെ ഫീല് നമുക്ക് അതിൻ്റെ ഒന്ന് കിട്ടുന്നില്ല. എനിവേ ഇറ്റ്സ് ലൈക്ക് എ കോമ്പാക്ട് മൗസ്, ഇതിൻ്റെ ഡിസൈൻ കൊണ്ടാവാം ഇത് ഭയങ്കര പോർട്ടബിൾ ആയിട്ടായിരിക്കാം കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ദേ ഹാവ് ദിസ് തിങ് ലൈക്ക് ദിസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഭയങ്കര പോർട്ടബിൾ ആണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, അതേപോലെ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സ്ക്രോൾ വീല് കുറച്ച് താഴ്ന്നിരിക്കുന്നത്. കാരണം സ്ക്രോൾ വീല് മാത്രം പൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാഗിലോ എവിടെയെങ്കിലും വെച്ച് പോകുമ്പോൾ ചിലപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം കമ്പനി ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. യെസ്, ദേ ഹാവ് ഗിവൻ ബുഷസ് നിങ്ങൾ കാണുമ്പോൾ കാണാം. പക്ഷേ ഈ ഒരു ബുഷിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുഷസ് ഒട്ടും എന്താ പറയുക റബ്ബറായിട്ടുള്ള ബുഷസ് അല്ല, ഇത് പ്ലാസ്റ്റിക് തന്നെ ആയിട്ടുള്ള ബുഷസാണ്. ആ ഒരു പ്രശ്നം മാത്രം ഉണ്ട് ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ബട്ടൺ നോക്കുകയാണെങ്കിൽ തന്നെ എന്താ പറയുക ചീസി ആയിട്ടുള്ള സാധാരണ ഒരു കുഞ്ഞു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മൗസ് ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു. 300 രൂപയല്ലേ ഉള്ളൂ, ഈ ഒരു പ്രൊഡക്റ്റ് പോയി വാങ്ങി നോക്കുക. 2 ദിവസത്തിനുള്ളിൽ ഷിപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, മൗസ് യൂസ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു മൗസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി 2 ഇരട്ടി കൂടാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഞാൻ ഒരു എന്താ പറയുക ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, മാക്ബുക്ക് പ്രോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, മൗസ് വെച്ച് നിങ്ങൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റി 2 ഇരട്ടി കൂടാനുള്ള ചാൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും 300 രൂപയല്ലേ ഉള്ളൂ, ജസ്റ്റ് വാങ്ങി നോക്കുക. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ആഡ്കോമിൻ്റെ ഈ ഒരു മൗസ് എന്ന് പറയണമെങ്കിൽ. ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഇതിൽ പോയി വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടവരെ തിരിച്ചു വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ ക്രിയേറ്റീവ് കണ്ടൻസ് ഒരുപാട് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. ചാനൽ ഭയങ്കര ഒരു അപ്ഗ്രേഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി 800+ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ, 856 എനിക്ക് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ 1000 നമുക്ക് എങ്ങനെയും എത്തിക്കണം, എന്നാലാണ് നമുക്ക് അടിപൊളിയായിട്ട് പുതിയ പുതിയ കണ്ടന്റിനോട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് മീ സിറിൽ സിറിയക് സൈനിങ് ഓഫ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാതെ പോരുത്, ഷെയർ ചെയ്യാതെ പോരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ പോരുത്. ബൈ.